പാലാരിവട്ടം പാലം അഴിമതിയിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കസ്റ്റഡിയിൽ വീട്ടിൽ നിന്ന് കോടതി. അർബുദബാധിതനായ ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിൽ വിട്ടാൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കോടതി അറിയിച്ചു. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ആശുപത്രി മാറ്റുന്ന കാര്യം മെഡിക്കൽ ബോർഡിന്റെ അഭിപ്രായം പരിഗണിച്ച ശേഷമാണെന്നും കോടതി വ്യക്തമാക്കി. സഹിൻ ആന്റണി ചേരുകയാണ് വിവരങ്ങളുമായി. സഹിൻ, കസ്റ്റഡി ആവശ്യം ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, വിജിലൻസ് 4 ദിവസത്തേക്കാണ് ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ കഴിയില്ല എന്നാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകുകയാണെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇബ്രാഹിം കുഞ്ഞിന് നിലവിൽ ഗുരുതരമായ രോഗമാണെന്നും ഒപ്പം തന്നെ 33 തവണ ഇതേ രോഗത്തിന് ലക്ഷോർ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ തേടിയിട്ടുണ്ട്. ഇപ്പോൾ കീമോതെറാപ്പി അദ്ദേഹത്തിന് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ നിലവിലെ ചികിത്സ സർക്കാർ ആശുപത്രികളിൽ കൊടുക്കാൻ കഴിയുമെന്ന് DMO ഉറപ്പു നൽകിയാൽ മാത്രമേ ആശുപത്രി മാറ്റാൻ കഴിയുകയുള്ളൂ എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഹർഷൻ, സഹിൻ, ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ആശുപത്രി മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ ഈ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ? അത് DMO ആ നിലയ്ക്കൊരു നിലപാട് സ്വീകരിക്കുമെന്ന് കരുതാനാവുമോ? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ അല്ല ഇനിയിപ്പോൾ ഈ അന്വേഷണ സംഘം നീക്കുക? മെഡിക്കൽ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖമാണ് അല്ലെങ്കിൽ ചികിത്സ ആവശ്യമാണ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല 33 തവണ അദ്ദേഹം ഈ നിലവിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കൂടാതെ 19 കീമോതെറാപ്പിക്ക് അദ്ദേഹത്തിന് ആരംഭിച്ചിട്ടുണ്ട്. 3, 12 വീണ്ടും കീമോതെറാപ്പി ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് മാറ്റിയാൽ അണുബാധയ്ക്ക് സാധ്യതയുണ്ടെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ സർക്കാർ ആശുപത്രിയിൽ നൽകാൻ കഴിയുമെന്ന് ഉറപ്പു നൽകേണ്ടത് DMO ആണ്. അതുകൊണ്ട് തന്നെ DMO ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകിയാൽ മാത്രമേ അദ്ദേഹത്തെ ആശുപത്രി മാറ്റം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ആലോചിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹർഷൻ, റൈറ്റ്, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.